ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് തരാം കേട്ടോ. ബാക്കിൽ എടുക്കുന്ന വണ്ടിയാണ് നമ്മൾ വീഡിയോ ചെയ്യാൻ പോണത്. അപ്പോൾ അതിലേക്കാണ് കിടക്കുന്നത്. ഇത് മാജിക് എക്സ്പ്രസ് എന്ന് പറയും. നമ്മുടെ സി എൻ ജി വണ്ടിയാണ് ഇത്. മുന്നേ ഇറങ്ങിയിട്ടുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. പടുതയൊക്കെ കെട്ടിയിട്ട് ടൈപ്പ് വണ്ടിയായിരുന്നു മുന്നേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇത് ശരിക്കും ഒരു പാസഞ്ചർ വെഹിക്കിളാണ്. അതായത് നമുക്ക് ഒരു ചെറിയ ആൾക്കാർക്ക് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന, പണ്ടിപ്പോൾ ഓമിനിയൊക്കെ ഇറങ്ങിയിരുന്നില്ല അതുപോലെ ഉള്ള ഒരു മോഡൽ വണ്ടിയാണ് കേട്ടോ അത്. അതായത് പണ്ട് പടത കെട്ടിയിട്ടുള്ള ടൈപ്പൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇപ്പോഴൊക്കെ ആകെ വെറൈറ്റി, ഇപ്പോൾ മുന്നേറ്റൊരു ലുക്കൊക്കെ ഉണ്ടല്ലേ വണ്ടി. ചെറിയൊരു കുടുംബത്തിനൊക്കെ പറ്റി, ചെറിയ കുടുംബം എന്നല്ല, ഇപ്പോൾ ഒരു ഓഫീസ് പർപ്പസോ അല്ലെങ്കിൽ ഒരു സ്റ്റാഫിനെ കൊണ്ടുപോകാനോ അതല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് പ്രൈവറ്റ് യൂസിനും എല്ലാറ്റിനും പറ്റുന്ന ടൈപ്പ്, അല്ലെങ്കിൽ സ്കൂൾ ഓട്ടത്തിനോ എല്ലാറ്റിനും പറ്റുന്ന ടൈപ്പായിട്ടുള്ളൊരു വണ്ടിയാണ് ഈ കിടക്കണ മാജിക് എക്സ്പ്രസ് എന്ന് പറഞ്ഞ ഈ ഒരു വണ്ടിയുടെ. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളാണ് കൂടുതൽ പറയാൻ പോണേ. ഇതിൻ്റെ അതിനെ എടുത്ത് പറയേണ്ട സവിശേഷത എന്ന് പറഞ്ഞാൽ ഇതിന് 27.2 ലിറ്റർ ഇതിൻ്റെ മൈലേജ് കിട്ടുന്നത്. പിന്നെ ഇത് സി എൻ ജി വെഹിക്കിളാണ് കേട്ടോ. അപ്പോൾ 5 ലിറ്റർ പെട്രോളും ഇതിൽ നമുക്ക് അടിക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഓവറോളായിട്ടുള്ള കാര്യങ്ങൾ ഓരോന്ന് പറഞ്ഞു പറഞ്ഞു പോവാം. ഫ്രണ്ടിൽ നിന്ന് തന്നെ എടുത്ത് പറയാമല്ലേ. ഫ്രണ്ടിൽ വരികയാണെങ്കിൽ ഇതാണ് അതിൻ്റെ ഓവറോൾ ലുക്ക് വരുന്നത്. ഫ്രണ്ട് പോർഷനിൽ വരുമ്പോൾ ഇങ്ങനെയുണ്ട്, നല്ല രസമില്ലേ കാണാൻ. ഫ്രണ്ടിൽ വരുമ്പോൾ ഒരു വിൻഷീൽഡിൻ്റെ പോർഷൻ നമുക്ക് കാണാൻ സാധിക്കും. ആ വിൻഷീൽഡിൻ്റെ ഏരിയ കഴിഞ്ഞ് തൊട്ട് താഴെ വൈപ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മാജിക് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മാജിക് എക്സ്പ്രസ് എന്നിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. തൊട്ട് താഴെയായിട്ട് ആ ഗ്രില്ലിൻ്റെ പോർഷൻ കൊണ്ട് നല്ല ഭംഗിയില്ലേ കാണാനൊക്കെ. ഒരു പിന്നെ ഇവിടെ ആയിട്ട് ഹെഡ്ലാമ്പ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇൻഡിക്കേറ്റർ ലൈറ്റ് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെയാണ് ഓവറോൾ അതിൻ്റെ ഫ്രണ്ട് ലുക്ക് കാര്യങ്ങളൊക്കെ കേട്ടോ. നമ്മൾ കൂടുതൽ അങ്ങനെ എടുത്ത് പിറപ്പിക്കുന്നില്ല. നല്ല രസമായിട്ടുള്ളൊരു വണ്ടി. പിന്നെ ഇതിൻ്റെ എൻജിൻ സ്പെക്ക്, അതുപോലെ ഇതിൻ്റെ ബ്രേക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എടുത്ത് പറയാം. ഇതിൻ്റെ മൈലേജിൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞത്, 27.2 ഇതിൻ്റെ മൈലേജ് കിട്ടുന്നത്. ടോപ്പ് സ്പീഡ് 65 കിലോമീറ്റർ ആണ് ഇതിൻ്റെ ടോപ്പ് സ്പീഡ് വരുന്നത്. വീൽ ബേസ് വരുന്നത് 2100 mm ആണ് ഇതിൻ്റെ വീൽ ബേസ് വരുന്നത്. ഗ്രോസ് വെയിറ്റ് വരുന്നത് 19.35 കിലോ ആണ് കേട്ടോ അതിൻ്റെ ഗ്രോസ് വെയിറ്റ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ക്ലച്ച് ടൈപ്പ് വരുന്നത് സിംഗിൾ പ്ലേറ്റ് ഡ്രൈ ഫ്രിക്ഷൻ ക്ലച്ചാണ് അതിൽ വരുന്നത്. ബ്രേക്ക് ടൈപ്പ് വരുന്നത് ഹൈഡ്രോളിക് ബ്രേക്കും, അതുപോലെ തന്നെ ഇതിൻ്റെ ബ്രേക്ക്സ് ഫ്രണ്ട് ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കും ആണ് വരുന്നത് കേട്ടോ. ഗിയർ ബോക്സ് വരുന്നത് GBS 65 6.3 ആണ് ഒരു ഗിയർ ബോക്സിൽ വരുന്നത്. അപ്പോൾ വാങ്ങി വിളിച്ചതിൻ്റെ ഇടയിൽ അതുകൊണ്ടാണ് നിർത്തി കേട്ടോ. അപ്പോൾ ഗിയർ ബോക്സ് വരുന്നത് GBS 65 6.3 ആണെന്ന് പറഞ്ഞത് നേരത്തെ. അതുപോലെ തന്നെ അതിൻ്റെ ടൈപ്പ് സിങ്ക്രോമിഷ് ഓൺ ഓൾ ഫോർവേഡ് ആണ് അതിൻ്റെ സെറ്റപ്പ് വരുന്നത് കേട്ടോ. പിന്നെ സ്പീഡ് 5+1 ആണ് അതിൻ്റെ ഗിയർ ട്രാൻസ്മിഷൻ വരുന്നത്. അതുപോലെ തന്നെ സസ്പെൻഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്രണ്ട് സെമി ഇലക്ട്രിക്കൽ ലീഫ് സ്പ്രിങ്സാണ് അതിൽ വരുന്നത്. റിയർ സെയിമാണ്, സെമി ഇലക്ട്രിക്കൽ ലീഫ് സ്പ്രിങ്സിന് ബാക്കിലും വരുന്നത് കേട്ടോ. അതുപോലെ ടയർ 185/6/13 LT ടയറാണ് ഇതിൽ വന്നിട്ടുള്ളത്. പിന്നെ ഒരു വാറണ്ടി കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ 2 വർഷമാണ് ഇതിൻ്റെ വാറണ്ടി കാര്യങ്ങളൊക്കെ പറഞ്ഞത് കേട്ടോ. ഒരു 12 വോൾട്ടിൻ്റെ ഒരു ബാറ്ററി നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട്. ഫ്യൂവൽ ടാങ്ക് 60 ലിറ്ററിൻ്റെയും, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞല്ലോ 5 ലിറ്റർ പെട്രോളും അടിക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഫ്യൂവൽ ടാങ്ക് സി എൻ ജി ആയതുകൊണ്ട് തന്നെ 60 ലിറ്ററാണ് കപ്പാസിറ്റി വരുന്നത്. 5 ലിറ്റർ പെട്രോളും നമുക്കിതിൽ ഫില്ല് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇതുപോലെ സൈഡ് ആ ഒരു ഗ്ലാസ് പോർഷനും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ സി എൻ ജി എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. സി എൻ ജി 2.0 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴെ നമുക്ക് നമ്മുടെ വീലിൻ്റെ ഭാഗവും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ ഈ സൈഡിൽ ഫ്യൂ മറ്റേ സി എൻ ജി ഫില്ല് ചെയ്യുന്ന സ്ഥലവും, അതുപോലെ തന്നെ ഇവിടെ ഗ്ലാസ്സാണ്. മുന്നേ ഇപ്പോൾ അടുത്ത് കിട്ടിയിട്ടുള്ള ടൈപ്പിൽ ഇങ്ങനെയായിരുന്നില്ല വന്നിരുന്നത്. അതിൽ ഇപ്പോൾ ഗ്ലാസ് ടൈപ്പാണ് ഇവിടെ സൈഡൊക്കെ കൊടുത്തിട്ടുള്ളത്. സി എൻ ജി എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡോറ് തുറക്കണ ഓപ്പണിങ്ങും കാര്യങ്ങളൊക്കെ ശരിക്കും വേണം. പണ്ടത്തെ ഓമിനി വണ്ടിയൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ ഒരു ഘടന പോലെ നമുക്ക് തോന്നും. പിന്നെ ഇത് ചെറിയൊരു വീഡിയോ നമ്മൾ എടുക്കുന്നത്, പിന്നെ വണ്ടി ഓടിച്ച് നോക്കണമെന്നില്ല, വേറെ സമയം കളയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ സമയം കളയേണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങനെ ഓടിച്ച് നോക്കണമെന്നില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഓവറോൾ ലുക്ക് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ ഇനി ഇതിൻ്റെ മൈലേജ് നേരത്തെ പറഞ്ഞു, ടോപ്പ് സ്പീഡും പറഞ്ഞു. ഇനി പറയാനുള്ളത് വീൽ ബേസിനെ കുറിച്ചിട്ടാണ്. 2100 ഇതിൻ്റെ വീൽ ബേസ് കാര്യങ്ങളൊക്കെ വരണം കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ ഗ്രോസ് വെയിറ്റ് 19.35 kg ആണ് ഇതിൻ്റെ ഗ്രോസ് വെയിറ്റ് വരുന്നത്. പിന്നെ എന്താ പറയുക, എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ നമ്മൾ. എഞ്ചിൻ ഇതിന് വന്നിട്ടുള്ളത് ടാറ്റയുടെ 275 mp f104 എഞ്ചിനാണ് ഇതിൽ വന്നിട്ടുള്ളത് കേട്ടോ. എഞ്ചിൻ പവർ വരുന്നത് 25 hp ആണ് ഇതിൻ്റെ പവർ വരുന്നത്.
torque varanadu 49 newton meter torque 2000 to 3000 rpm il maximum torque karyangalukku varanadu ennal overall adivali look ingenekiyana vandare porthu nammal kaalsayile nammal ivare abreco motors la nammal nikkunathu idu kochilana ee abreco motors appo ningalku oru vaada support kittuna oru endha paraya franchise yana abreco appo abreco la nammal vandirulladu appo oru cheriya video indine cheyanu cherichu vandi kandappo അപ്പോൾ നമ്മളങ്ങനെ ചെറിയ വണ്ടികൾ ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ ഇത് ചെറിയൊരു കുടുംബത്തിനൊക്കെ പറ്റിയൊരു വണ്ടിയാണ് തീർച്ചയായിട്ടും നിങ്ങളൊക്കെ ഇതിൽ ഈ ഒരു വണ്ടിയൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ ഇവരായിട്ട് കോൺടാക്ട് ചെയ്യാൻ നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് തുറന്നതിൻ്റെ ഉള്ളിൽ കയറി നോക്കാം വണ്ടി ഓപ്പൺ ചെയ്തു അതിൻ്റെ ഉള്ളിൽ കയറി നമ്മൾ കയറുമ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ സീറ്റിംഗ് ലേഔട്ടൊക്കെ വരുന്നത് ഇപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ സ്റ്റാഫ് ബസ്സായിട്ടും അതുപോലെ സ്കൂൾ വണ്ടി ഓട്ടത്തിനും അതുപോലെ പ്രൈവറ്റ് യൂസിനൊക്കെ ഈ വണ്ടി പറ്റും കേട്ടോ പല ടൈപ്പ് കാര്യത്തിനും പറ്റും ഇപ്പോൾ ചെറിയൊരു ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു ചെറിയൊരു ഓഫീസ് സെറ്റപ്പൊക്കെ ഉണ്ട് അവിടുത്തെ ആൾക്ക് സ്റ്റാഫിനെ കൊണ്ടുപോകാനൊക്കെ ഈ ഒരു വണ്ടി പറ്റുന്നതാണ് ഇവിടെ ഈ ഒരു സീറ്റുണ്ട് ഈ സീറ്റ് നമുക്ക് വേണമെങ്കിൽ ഒരു മാറ്റി ഇഷ്ടം പോലെ സ്പേസ് കിട്ടും അതുപോലെ പച്ചക്കറി കൊണ്ടുപോകാനോ എന്ത് കൊണ്ടുപോകാനും ഇപ്പോൾ ഈ ഒരു വണ്ടി പറ്റും ശരിക്കും ടാറ്റയ്ക്ക് ഇതുപോലെ ഇങ്ങനത്തെ ശ്രേണിയിൽ കുറേ ടൈപ്പ് വണ്ടികൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇൻട്ര ഐസ് അങ്ങനെ എത്ര എത്ര ടൈപ്പ് വണ്ടികൾ അവർ ഇറക്കണമെന്നറിയോ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ സാധാരണക്കാരുടെ ഇങ്ങനെ എനിക്ക് തോന്നുന്നത് ഏറ്റവും സാധാരണക്കാരന് വേണ്ടിയിട്ട് ഇതുപോലെ വണ്ടികൾ ഇറക്കുന്നത് കുറവാണെന്ന് തോന്നുന്നു ടാറ്റേൻ്റെ ഉള്ളൂ അപ്പോൾ ഇത്രയും സ്പേസ് ഇവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ബാക്കൊക്കെ നോക്കിയേ പണ്ട് അത് പടതിയായിരുന്നു പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഓവറോൾ ലുക്കൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഇതൊക്കെ വരുന്നത് പിന്നെ ഈ സൈഡിൽ നമുക്ക് ഡോറ് ഇവിടെ തുറന്ന പോലെ അവിടെയും നമുക്ക് തുറന്ന് തുറക്കാനുള്ളൊരു ഓപ്പണിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓറോളം നന്നായിരിക്കുന്നുണ്ട് വണ്ടി കാണാനൊക്കെ ആയിട്ട് നല്ല അടിപൊളി ലുക്ക് വണ്ടിയാണ് നമ്മളിത് കണ്ടപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു കൗതുകം ഇതിൻ്റെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ആർക്കേലിക്കൊരു ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ എടുക്കണേ കേട്ടോ പിന്നെ അടിവാഗം കണ്ടില്ലേ മാറ്റൊക്കെ ഇട്ടിട്ടുണ്ട് നന്നായിരിക്കുന്നുണ്ട് ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷ് ഇവിടെ കാണാൻ സാധിക്കും നന്നായിരിക്കുന്നുണ്ട് വണ്ടി നടക്കാം നിറച്ചിട്ട് നമുക്ക് ഇനി ഫ്രണ്ടിൽ കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് അതൊന്ന് തുറന്ന് പറയാം ഫ്രണ്ട് ഡോറ് തുറന്നു ഫ്രണ്ട് ഡോറ് തുറന്നിട്ടുണ്ടെങ്കിൽ ആണല്ലേ ഇതാണ് അതിൻ്റെ ഫ്രണ്ട് ഓവറോൾ ലുക്ക് ഉള്ളിലുള്ള ക്ലസ്റ്റർ കാര്യങ്ങളൊക്കെ വരുന്നത് ഇതാണ് അതിൻ്റെ ക്ലസ്റ്റർ പിന്നെ സ്റ്റീറിംഗ് വീല് സ്ഥിരമായിട്ട് നമ്മുടെ ടാറ്റയിൽ കാരണം സ്റ്റീറിംഗ് വീലിനെ അതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതാണ് അതിൻ്റെ ഗിയറിംഗ് പൊസിഷൻ അതായത് 5 ഫോർവേഡ് 1 റിവേഴ്സ് അങ്ങനെയാണ് അതിൻ്റെ നോബ് കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത് പിന്നെ ഇവിടെ ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരാൾക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റും പിന്നെ ഇതാ സൈഡിലൊരു ഹാൻഡിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഡാഷൊക്കെ ഈ കൺസോളൊക്കെ ഇതുപോലെയാണ് വന്നിട്ടുള്ളത് ഓവറോൾ അടിപൊളിയായിരിക്കുന്നുണ്ട് വണ്ടി മൊത്തത്തിൽ കാണാനൊക്കെ ആയിട്ടോ നല്ലൊരു ചന്തയുള്ള വണ്ടി അപ്പോൾ ആർക്കേലും ഈ വണ്ടി എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരായിട്ട് അബ്രിക്ക മോട്ടോഴ്സായിട്ട് കോൺടാക്ട് ചെയ്യുക തൃശ്ശൂർ അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ എടുക്കുന്നത് കൊച്ചിയിലാണ് കൊച്ചിയിൽ നിന്നാണ് എടുക്കുന്നത് അപ്പോൾ കൊച്ചി ഇതായിട്ടും ഞാൻ ലിങ്ക് അവരുടെ നമ്പർ റിസപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഓവറോൾ ഇത്രയ്ക്കൊക്കെയാണ് വേണ്ട ഉള്ളിലെ വിശേഷങ്ങൾ സീറ്റൊക്കെ കുറിച്ചൊന്നും പറയാലോ കേട്ടോ സീറ്റൊക്കെ അടിപൊളി സൂപ്പർ സീറ്റ് തന്നെയാണ് കൊടുത്തേക്കണേ നല്ല മെറ്റീരിയലാണ് ഇതൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഉണ്ട് ചെറിയൊരു ബോക്സ് പോലെ നമുക്ക് ഇവിടെ ആൾക്കാർക്കൊക്കെ ഇരിക്കും കുഞ്ഞു കുട്ടികളെ കൊണ്ടിട്ട് സ്കൂൾ ട്രിപ്പൊക്കെ പോകണമെങ്കിൽ സ്കൂൾ ഓട്ടത്തിനൊക്കെ പറ്റിയൊരു വണ്ടി തന്നെയാണ് അപ്പോൾ ചെറിയ ആൾക്കാർക്കൊക്കെ എടുക്കണമെന്ന് ആവശ്യമുള്ളവർക്ക് ഒരു വണ്ടി ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ പ്രൈവറ്റ് യൂസിനൊക്കെ ആയിട്ട് ഇത് ഓടിക്കാൻ പറ്റിയ വണ്ടി നല്ലൊരു വണ്ടി എന്തായാലും കൊച്ചു വണ്ടി നല്ല വണ്ടി എന്ന് പറയില്ലേ അപ്പോൾ ഇതൊക്കെയാണ് ഓവറോൾ ഈ ഒരു വണ്ടിയുടെ വിശേഷങ്ങൾ മാജിക്കിൻ്റെ വിശേഷങ്ങൾ ശരിക്കും ഒരു മാജിക്ക് തന്നെയാണല്ലേ ഇങ്ങനെ ഒരു എക്സ്പ്രസ് മാജിക് എക്സ്പ്രസ് ഇത് ശരിക്കും പറഞ്ഞാൽ പാഴ്സൽ ഓട്ടങ്ങൾക്കും ഒക്കെ എല്ലാറ്റിനും പറ്റുന്നത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ശ്രേണിയൊന്നും ഇല്ല ഇതിന് പ്രൈവറ്റായിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്തിട്ട് ഓടാം ഏത് രീതിയിലാണെങ്കിൽ എന്തായാലും പണ്ട് ഈസ് ഇറങ്ങിയായിരുന്നു അപ്പോൾ അതിനെക്കാട്ടൊക്കെ കംഫർട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കണം നല്ലൊരു കിടക്കാച്ചി വണ്ടി അപ്പോൾ ഇന്നത്തെ വീഡിയോ പരമാവധി പോലെ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ പരമാവധി ലൈക്കും ഷെയറൊക്കെ ചെയ്താലാണ് ഈ സാധനം പല കുറേ അത് എത്തിക്കേണ്ട ആൾക്കാരിലേക്ക് എത്താൻ പറ്റുള്ളൂ അതുകൊണ്ട് നിങ്ങൾ പരമാവധി ഇത് പല ആൾക്കാരിലേക്കും എത്തിക്കാൻ നോക്കുക നമ്മൾ ബാക്കിൽ വരികയാണെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം വിട്ടുപോയിരുന്നു ഇപ്പോൾ ടെയിൽ ലാംപ്സ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ടെയിൽ ലാംപ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് വരണം കേട്ടോ ഇതിൻ്റെ പിന്നെ ബാക്കിൽ വരുമ്പോൾ ഇതുപോലെ ഒരു ഗ്ലാസ് ഏരിയ നമുക്ക് കാണാൻ സാധിക്കും പിന്നെ ലോക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഓവറോൾ ഇതൊക്കെയാണ് അപ്പോൾ ഈ വണ്ടിയുടെ വിശേഷങ്ങൾ സൈഡ് പ്രൊഫൈൽ കാഴ്ചകളും ഒക്കെ എങ്ങനെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഞാൻ പറഞ്ഞ പോലെ നിങ്ങളിത് ഇതൊന്ന് പരമാവധി ഒന്ന് ഷെയറൊക്കെ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക അപ്പോൾ ഈ മാജിക് എക്സ്പ്രസ് എടുക്കാൻ താല്പര്യമുള്ളവർ ഇവരുടെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും അപ്പോൾ അവരായിട്ട് ബന്ധപ്പെട്ടാൽ മതി കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ